ഹായ് ഗായ്സ് വെൽക്കം ടു വീലൻ സ്റ്റഡി പ്ലാറ്റ്ഫോം ഫെസ് ന്യൂസ് ജി എസ് പി വൺ കൾച്ചർ റിലേറ്റഡ് ആർട്ടുകളാണ് ഹീലിംഗ് ടച്ച് ത്രൂ മെലഡി സൊ കോണ്ടെക്സ്റ്റ് ബോൾസിനെ പറ്റിയാണ് ബോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂസീഷ്യൻസ് ആണ് സ്പിരിച്വാലിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ആണ് ഒരു റീജ്യനിൽ നിന്ന് അടുത്ത റീജ്യനിൽ അല്ലെങ്കിൽ ഒരു വില്ലേജിൽ നിന്ന് ഒരു മറ്റൊരു വില്ലേജിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്യുന്ന മ്യൂസീഷ്യൻസിൻ്റെ ആ ഒരു ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് ബോൾസ് എന്ന് പറയുന്നത് ഇവർക്കൊരു പർട്ടിക്കുലർ റിലീജിയനോ അല്ലെങ്കിൽ കാസ്റ്റ് സിസ്റ്റമോ അല്ലെങ്കിൽ പ്രത്യേകം ദൈവങ്ങളോ അങ്ങനെയൊന്നുമില്ല അല്ലെങ്കിൽ ഇന്ന ടെമ്പിളിൽ മാത്രമേ ഞങ്ങൾ പെർഫോം ചെയ്യൂ അങ്ങനെയൊന്നുമില്ല ഇവർ എല്ലാത്തിൽ നിന്നും ഇൻഫ്ലുവൻസ്ഡ് ആണ് വൈഷ്ണവിസം ഹിന്ദുവിസം സൂഫിസം എല്ലാത്തിൽ നിന്നും എടുത്തിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത് ഈ ഒരു സ്പിരിച്വാലിറ്റി സ്പ്രെഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല രീതിയിലൊരു റെക്കഗ്നേഷൻ നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ട് ഒപ്പം തന്നെ യുനെസ്കോ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് ഹ്യൂമാനിറ്റി ആ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ആ ഒരു ലിസ്റ്റിൽ ഈ ഒരു ബോൾസിൻ്റെ സോങ്സ് ഉണ്ട് ഇനി ഇവർ യൂസ് ചെയ്യുന്ന ആ ഒരു ഇൻസ്ട്രുമെൻസ് നോക്കുവാണെങ്കിൽ ഏക്താര ഏക്താര എന്ന് പറയുന്ന ഒരു ഒറ്റ സ്ട്രിംഗ് ഉള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഒപ്പം തന്നെ ഇവർക്കൊരു ഡ്രം ഉണ്ട് ഹാൻഡ് ഡ്രം അതിനെ വിളിക്കുന്ന പേരാണ് കോമക് എന്ന് പറയുന്നത് ഈ രണ്ട് ഇൻസ്ട്രുമെൻസും വെക്കുക ഒപ്പം തന്നെ ഇവർ ലൗഡ് വോക്കൽസ് ആണെന്നും വെക്കുക നെക്സ്റ്റ് ആർട്ടിക്കൾ ജി എസ് പി വൺ ജോഗ്രഫി റിലേറ്റഡ് ആണ് കോങ്കോ വോൾക്കാനോ സ്പേസ് ഗോമ സിറ്റി സോ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു മൗണ്ടിനെ മെൻഷൻ ചെയ്തിട്ടുണ്ട് മൗണ്ട് നിയം ഗോങ്കോ സോ ഇത് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നതെന്ന് ഫസ്റ്റ് നോക്കണം ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ ആ ഒരു ബോർഡറിലാണ് ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഇതൊരു വോൾക്കാനോ ആണ് അപ്പോൾ ഈ വോൾക്കാനോസിനെ നമ്മൾ മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത് ആക്റ്റീവ് ഡോർമൻ എക്സ്റ്റിൻറ്റ് സോ ആക്റ്റീവ് ആ പേരിൽ തന്നെ ഉണ്ട് ഇപ്പം വോൾക്കാനോസ് എന്ന് പറയുമ്പം അഗ്നി എന്ന് പറയാം ഇപ്പം എന്താണ് ഇത് എക്സ്പ്ലോഡ് ചെയ്യും ഇല്ല ഇതിനുള്ളിലെ ലാഭം എന്തെയും പുറത്തേക്ക് വരും അപ്പോൾ എന്ത് സമയം വെച്ചാൽ ആക്റ്റീവ് എന്നുള്ള പേര് ഉള്ളതുകൊണ്ട് തന്നെ റീസെൻറ്റായിട്ട് തന്നെ ഇത് എക്സ്പ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താണ് റീസെൻറ്റ് ഹിസ്റ്ററി തന്നെ അതിൻ്റെ എക്സ്പ്ലോഷൻ നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം വോൾക്കാനോസിനെ ആക്റ്റീവ് വോൾക്കാനോസ് എന്നാണ് പറയുന്നത് ഇനി ഡോർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്മ ഉണ്ട് അവിടെ ഈ മാഗ്മ എന്ത് ചെയ്യണം മുകളിൽ വന്നിട്ടാണ് എക്സ്പ്ലോഡ് ആവുന്നത് അല്ലേ അപ്പം ഈ മാഗ്മ അവിടെ ഉണ്ട് പക്ഷെ അതെന്ത് ചെയ്യുന്നു വന്നിട്ടില്ല ആ ഒരു എക്സ്പ്ലോഷൻ രീതിയിലേക്ക് വന്നിട്ടില്ല ആ ചേംബറിൽ നിന്ന് മുകളിലേക്ക് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ എന്താണ് ചാൻസസ് ഉണ്ട് പക്ഷേ അറ്റ് പ്രസന്റ് എന്താണ് ഈ ഒരു ആക്ടിവിറ്റി ഇല്ല അതുകൊണ്ട് തന്നെ അതിനെ ഡോർമൻ വോൾക്കാനോസ് എന്നാണ് വിളിക്കുന്നത് ലാസ്റ്റ് വണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റിൻ്റ് എന്ന് പറയും സോ ആ ഒരു ചേമ്പറിൽ മാഗ്മ ഇല്ല അതുകൊണ്ട് തന്നെ എന്താണ് ഒരു തരത്തിലുള്ള എക്സ്പ്ലോഷനും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഇതൊരു എക്സ്റ്റിൻറ്റ് വോൾക്കാനോ ആണെന്ന് പറയും ഇനി ഈ വോൾക്കാനോയിൽ നിന്ന് എന്താണ് ലാവാസ് മാത്രമല്ല ഒരുപാട് ഗ്യാസുകളും എമിറ്റ് ചെയ്യാറുണ്ട് അപ്പം വോൾക്കാനോയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എമിറ്റ് ചെയ്യുന്നത് വാട്ടർ വേപ്പർ ആണെന്ന് ഓർത്ത് വെക്കുക പിന്നെ സെക്കൻഡ് പൊസിഷനിൽ വരുന്നതാണ് കാർബൺ ഡയോക്സൈഡ് ദെൻ സൾഫർ ഡയോക്സൈഡ് ഈ സൾഫർ ഡയോക്സൈഡ് കളർലെസ് ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണ് ഒപ്പം തന്നെ ഇതിനൊരു പ്രത്യേക സ്മെല്ലും ഉള്ളത് അതുകൊണ്ട് തന്നെ ആ പരിസരത്തുള്ള ജനങ്ങൾക്ക് അവരുടെ സ്കിന്നിന് ഇറിറ്റേഷൻ ഉണ്ടാക്കാനും ഒരുപാട് സ്കിൻ ഡിസീസസ് സ്പ്രെഡ് ചെയ്യാനും ചാൻസസുണ്ട് ഇത് കഴിഞ്ഞിട്ട് കുറേ മൈനർ ഗ്യാസുകളും ഉണ്ട് ഇതിൽ അതായത് ഹൈഡ്രജൻ സൾഫൈഡ് കാർബൺ മോണോക്സൈഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇതെല്ലാം തന്നെയുണ്ട് പ്രിലിംസ് പോയിൻറ്റ് ഓഫ് വ്യൂ ഓർക്കേണ്ട കാര്യം ഫസ്റ്റ് പൊസിഷനിലുള്ളത് വാട്ടർ വേപ്പറാണെന്ന് ഓർത്ത് വയ്ക്കുക നെക്സ്റ്റ് ആർട്ടിക്കിൾ ജി എസ് പേപ്പർ ടു ഇന്റർനാഷണൽ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കളാണ് നോ ആക്സസ് ടു ഇമേജസ് ഓഫ് അവർ ന്യൂക്ലിയർ സൈറ്റ്സ് ഇറാൻ സോ കോണ്ടെക്സ്റ്റ് ഇറാൻ ന്യൂക്ലിയർ ഡീലും ഒക്കെ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തയാണ് ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയെ പറ്റിയാണ് സോ ഇതിൻ്റെ ഇൻഷ്യൽ എന്ന് പറയുന്നത് ആറ്റംസ് ഫോർ പീസ് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഒരു യു എൻ ഏജൻസി ആയിട്ടായിരുന്നു ഇത് ക്രിയേറ്റ് ചെയ്തത് ആ ടൈമിൽ ഇതിൻ്റെ റീജിയണൽ സൊക്കെ ജനീവ സ്വിറ്റ്സർലാൻഡിൽ ഉണ്ടായിരുന്നു പക്ഷേ ആ ടൈമിൽ ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് വിയന്ന ഓസ്ട്രിയ ആയിരുന്നു ഈ ഏജൻസി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആ ടൈം തൊട്ട് ഇന്ത്യ ഇതിൻ്റെ ഭാഗമാണ് ഇന്ത്യ ഇതിൻ്റെ മെമ്പറാണ് അപ്പോൾ തന്നെ ഇതിൻ്റെ ഫങ്ഷൻസ് നോക്കുവാണെങ്കിൽ ന്യൂക്ലിയർ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിസേർച്ചിന് അസിസ്റ്റ് ചെയ്യുക ഒപ്പം തന്നെ ന്യൂക്ലിയർ ടെക്നോളജി എല്ലാ രാജ്യങ്ങളും പീസ്ഫുൾ യൂസേജിന് മാത്രമാണ് ഉപയോഗിക്കുന്നത് മിലിട്ടറി ആക്ടിവിറ്റീസിന് വേണ്ടി അത് ഡൈവേർട്ട് ചെയ്യുന്നുണ്ടോ ഇതൊക്കെ ചെക്ക് ചെയ്യുന്നതും ഒപ്പം തന്നെ ഇതിൻ്റെ അഡ്മിനിസ്ട്രേഷനും സേഫ് ഗാർഡും എല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും ഇൻ്റർനാഷണൽ ട്രീറ്റീസിലെല്ലാ രാജ്യങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരുന്നതും ഈ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ഉത്തരവാദിത്തമാണ് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഓർക്കേണ്ട കാര്യം ഈ ഏജൻസിക്ക് രണ്ടായിരത്തി അഞ്ചിൽ നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് ഒപ്പം തന്നെ ഇപ്പം ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ജെനീവ സ്വിറ്റ്സർലാൻഡിലാണ് നെക്സ്റ്റ് ആട്ടുകൾ ജി എസ് പി എക്കണോമി റിലേറ്റഡ് ആർട്ടിക്കിൾ ആണ് സ്മോൾ സേവിങ്സ് മേ ബി റിവാർഡിങ് സോ കോൺടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസിനെ പറ്റിയാണ് അപ്പോൾ ഈ ഗവൺമെൻറ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ബോൺസ് ആണ് അപ്പോൾ ഈ ബോൺസ് നമുക്ക് എന്ത് ചെയ്യാം പർച്ചേസ് ചെയ്യാം നമ്മളിത് പർച്ചേസ് ചെയ്യുമ്പം കുറച്ച് എമൗണ്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്യണം അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് പിന്നീട് നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് ബെനിഫിറ്റ് ആയിട്ട് കിട്ടും ഒരു മെച്യൂരിറ്റി പീരീഡ് കഴിയുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം ഈ ബോണ്ട് തിരിച്ചു കൊടുത്തിട്ട് ആ എമൗണ്ട് പ്രിൻസിപ്പൽ എമൗണ്ട് വാങ്ങിക്കാം അപ്പോൾ ഗവൺമെൻറ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സേവിങ് സ്കീംസ് ആണ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് ഗവൺമെൻറ് എപ്പോഴാണ് ഈ ഒരു ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഫണ്ടിൻ്റെ ആവശ്യം വരുമ്പോഴാണ് അവർ മാർക്കറ്റിൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നത് സോ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് രണ്ട് ടൈപ്പ് ഉണ്ട് ടി ബിൽസ് അഥവാ ട്രഷറി ബിൽസും ഒപ്പം തന്നെ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റഡ് സെക്യൂരിറ്റീസും നേരത്തെ പറഞ്ഞല്ലോ ഈ ബോൺസിന് മെച്ചൂരിറ്റി ഉണ്ടെന്ന് അപ്പം ഈ ഒരു മെച്ചൂരിറ്റി വൺ ഇയറിൽ താഴെയാണെങ്കിൽ അപ് ഇതിനെയാണ് നമ്മൾ ട്രഷറി ബിൽസ് എന്ന് പറയുന്നത് ഇത് റിലീസ് ചെയ്യുന്നത് സെൻട്രൽ ഗവണ്മെന്റ് മാത്രമാണെന്ന് വെക്കുക അതായത് സ്റ്റേറ്റ് ഗവണ്മെന്റിന് ഇത് റിലീസ് ചെയ്യാനുള്ള പൊസിഷൻ ഇല്ല സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ഡേറ്റഡ് സെക്യൂരിറ്റീസ് എന്ന് പറയും അപ്പോൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ മെച്ചൂരിറ്റി പീരീഡ് ഒരു വർഷത്തിൽ കൂടുതലാണെങ്കിൽ അതിന് ഡേറ്റഡ് സെക്യൂരിറ്റീസ് അഥവാ ബോൺസ് എന്ന് പറയും അപ്പം എൻ്റെ മെച്ചൂരിറ്റി ഗ്രേറ്റർ ദാൻ വൺ ഇയർ ആണ് ഒപ്പം തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും എന്തു ചെയ്യാം ഇത് ഇഷ്യൂ ചെയ്യാം സോ ഈ ഒരു ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് മന്ത്ലി ബേസിസിലോ അല്ലെങ്കിൽ ഇയർലി ബേസിസിലോ ആയിരിക്കും നേരത്തെ പറഞ്ഞ കണക്ക് ആ മെച്യൂരിറ്റി പീരീഡ് കഴിയുമ്പോൾ എന്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തായ പ്രിൻസിപ്പൽ എമൗണ്ട് നമുക്ക് തിരിച്ചെടുക്കാം തിരിച്ച് നമ്മൾ ആ ബോണ്ട് കൊടുത്താൽ മതി സിമിലർ ആയിട്ട് ഈ സെയിം ആട്ടുകളിൽ തന്നെ കിസാൻ വികാസ് പത്ര എന്ന് പറയുന്ന ഒരു സ്കീമിനെ പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഇന്ത്യൻ പോസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്മാൾ സേവിങ്സ് സ്കീമാണ് ഇപ്പം ഫാമേഴ്സിനാണെങ്കിലും ഇൻഡിവിജ്വൽസിനാണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ സ്റ്റാർട്ട് ചെയ്ത ഈ സ്കീം രണ്ടായിരത്തി പതിനൊന്നിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ക്ലോസ് ചെയ്തു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്യാമ ഗോപിനാഥ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം ഈ സ്കീമുകൾ മണി ലോണ്ടറിങ്ങിന് വേണ്ടി മിസ് യൂസ് ചെയ്യുന്നു എന്നുള്ളൊരു റിപ്പോർട്ട് വന്നു അതിൻ്റെ പേരിലാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ രണ്ടായിരത്തി പതിനൊന്നിൽ ഈ സ്കീം ക്ലോസ് ചെയ്തത് പക്ഷേ ഈ സ്കീം വീണ്ടും രണ്ടായിരത്തി പതിനാലില് റീലോഞ്ച് ചെയ്തു സോ ഒരുപാട് അമെൻമെന്റ് നടത്തിയിട്ടാണ് കൊണ്ടുവന്നത് കാരണം മണി ലോണ്ടറിങ്ങിലേക്ക് മിസ് യൂസ് ചെയ്യാൻ പാടില്ല ഈ സ്കീമിന്റെ ടെനുവർ എന്ന് പറയുന്നത് നൂറ്റി പതിനെട്ട് മാസങ്ങളാണ് മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരം രൂപയാണ് ഒപ്പം തന്നെ വേണ്ടുന്ന ഡോക്യുമെൻ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇപ്പോൾ അമ്പതിനായിരത്തിൽ കൂടുതലാണെങ്കിൽ നമ്മൾ പാൻ കാർഡ് കമ്പൽസറി ആയിട്ട് കൊടുക്കണം ഇനി പത്ത് ലക്ഷത്തിൽ കൂടുതലാണ് നമ്മുടെ ഡെപ്പോസിറ്റ് വരുന്നതെങ്കിൽ കമ്പൽസറി ആയിട്ടും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും സാലറി സ്ലിപ്പും കൊടുക്കണം അല്ലാതെ നോർമൽ കേസിൽ നമ്മുടെ ഐ ഡി പ്രൂഫിൻ്റെ കോപ്പി മാത്രം കൊടുത്താൽ മതി ഇനി ഓർക്കേണ്ട കാര്യം ഈ സ്കീം ഇന്ത്യൻ റെസിഡൻസിന് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതായത് എൻ ആർ ഐസ് എലിജിബിൾ അല്ല മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പർ ലിമിറ്റിന് ഒരു ലിമിറ്റ് പറഞ്ഞിട്ടില്ല ഇത്ര രൂപയെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാവൂ എന്ന അപ്പർ ലിമിറ്റ് പറഞ്ഞിട്ടില്ല മിനിമം ഇൻവെസ്റ്റ്മെന്റ് ആയിരം എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ നമുക്ക് ഈ ഒരു മെച്യൂരിറ്റി പീരീഡിന് മുമ്പ് ഇത് വിഡ്രോ ചെയ്യണമെങ്കിൽ എന്താണ് ആ ഒരു പ്രിമെച്യൂർ പീരീഡ് എന്ന് പറയുന്നത് രണ്ട് വർഷം ആറ് മാസമാണ് അതായത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് കഴിഞ്ഞിട്ട് രണ്ട് വർഷം ആറ് മാസം കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു സേവിങ്സ് തിരിച്ചെടുക്കാം നെക്സ്റ്റ് ആർട്ടിക്കിൾ ജെ എസ് പേപ്പർ ടു ഇൻ്റർനാഷണൽ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കളാണ് ലിറ്റുവേനിയ കിഡ്സ് ഡിവിസീവ് ചൈന ഗ്രൂപ്പ് സോ കോൺടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെവൻറ്റീൻ പ്ലസ് വൺ ഇനിഷ്യേറ്റീവ് ആണ് ഫെസ്റ്റ് അതെന്താണെന്ന് നോക്കാം സെവൻറ്റീൻ പ്ലസ് വണ്ണിലെ പ്ലസ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ചൈനയും പതിനേഴ് രാജ്യങ്ങളും കൂടി ചേർന്നിട്ടുള്ളൊരു ഡിപ്ലോമാറ്റിക് ഫോർമാറ്റാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇത് ലോഞ്ച് ചെയ്തത് ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്യൻ റീജ്യം മൊത്തത്തിൽ എടുക്കുവാണെങ്കിൽ വെസ്റ്റേൺ യൂറോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡെവലപ്ഡായിട്ടുള്ള റീജിയൻ ആണ് ഒപ്പം തന്നെ ഈ വെസ്റ്റേൺ യൂറോപ്യൻ സ്റ്റേറ്റുകളെല്ലാം തന്നെ യു എസിൻ്റെ സൈഡിലേക്ക് ഒരു ചരിവുണ്ട് അതുകൊണ്ട് തന്നെ ചൈനയുമായിട്ട് ഈ വെസ്റ്റേൺ യൂറോപ്യൻ സ്റ്റേറ്റുകൾക്ക് കുറേ ഇഷ്യൂസ് ഉണ്ട് എന്നാൽ സെൻട്രൽ യൂറോപ്പും ഈസ്റ്റേൺ യൂറോപ്പും നോക്കുമ്പം വെസ്റ്റേൺ യൂറോപ്പിനെ കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ ലെസ് ഡെവലപ്ഡെന്ന് തന്നെ പറയാം ഒരുപാട് ബാക്ക്വേഡ് ആയിട്ടുള്ള റീജ്യനാണ് സോ ചൈനയ്ക്ക് ഇൻവെസ്റ്റ്മെന്റ് വളരെ കുറവുള്ള റീജ്യനാണ് യൂറോപ്യൻ റീജിയൻ എന്ന് പറയുന്നത് ഒപ്പം തന്നെ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് ഫോക്കസ് ചെയ്യുമ്പം ഈ റീജിയൻ ചൈനയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ ഈ ഒരു സെൻട്രൽ യൂറോപ്പ് ൻ റീജിയനും ഒപ്പം തന്നെ ഈസ്റ്റേൺ യൂറോപ്യൻ റീജ്യനും ആയിട്ടൊരു എക്കണോമിക് ഇൻട്രാക്ഷൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ് സെവൻറ്റീൻ പ്ലസ് വൺ ഇനിഷ്യേറ്റീവ് ചൈന സ്റ്റാർട്ട് ചെയ്തത് സോ ഈ പതിനേഴ് യൂറോപ്യൻ നേഷൻസിൽ പന്ത്രണ്ട് പേരാണ് യൂറോപ്യൻ യൂണിയനിൽ അംഗമായിട്ടുള്ളത് ബാക്കി അഞ്ച് പേര് യൂറോപ്യൻ യൂണിയനിൽ അംഗമല്ല അത് ബാൾട്ടിയൻ സ്റ്റേറ്റുകളാണ് ഇനി കോണ്ടെക്സ്റ്റിലേക്ക് തിരിച്ചു വരുമ്പോൾ ലിത്വേനിയക്ക് ഈ ഇനിഷ്യേറ്റീവിൽ നിന്ന് എന്ത് ചെയ്യണം പിന്മാറാൻ താല്പര്യമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചൈനയുടെ ആ ഒരു ഇൻറ്റൻഷൻ എല്ലാ സ്റ്റേറ്റുകൾക്കും കൺസേൺ ആവുന്നുണ്ട് ഒപ്പം തന്നെ ചൈന ഇൻവെസ്റ്റ്മെൻ്റ് നടത്തുന്ന എന്താണ് ഡെറ്റ് ട്രാപ്പിന് വേണ്ടിയാണ് ഒപ്പം തന്നെ സെക്യൂരിറ്റി ത്രെറ്റും അവർക്ക് ഒരു കൺസേൺ ആയിട്ട് വരുന്നുണ്ട് ഈവൻ ചൈനയാണെങ്കിൽ ഈ റീജ്യനിൽ ഒരുപാട് ബ്രിഡ്ജസ് മോട്ടോർവെയ്സ് റോഡ് വെയ്സ് റെയിൽവെയ്സ് ഒപ്പം തന്നെ പോർട്സിൻ്റെ മോഡേണൈസേഷൻ ഇങ്ങനെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഒരു ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുന്നത് ചൈനയുടെ മെയിൻ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ചൈനയുടെ പ്രസൻസ് യൂറോപ്യൻ റീജ്യനിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് സോ ചൈനയുടെ സ്ട്രാറ്റജി ആണ് അവരുടെ കൺസേൺ ആയിട്ട് വരുന്നത് അതുകൊണ്ടാണ് ലിത്വേനിയ എന്ത് ചെയ്യുന്നത് ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് എന്തു ചെയ്യാൻ പിന്മാറാൻ തീരുമാനിച്ചത് നെക്സ്റ്റ് ആടുകൾ ജെ എസ് പേപ്പർ ടു ഇൻ്റർനാഷണൽ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആടുകളാണ് ട്യൂബ മാൻ മീൻസ് ഇന്ത്യ ബയോഡൈവേഴ്സിറ്റി അവാർഡ് സോ കോണ്ടെക്സ്റ്റ് ഇന്ത്യ ബയോഡൈവേഴ്സിറ്റി അവാർഡ് ആണെങ്കിലും ഇൻ്റർനാഷണൽ റിലേഷനുമായിട്ട് കണക്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ റിലേഷൻ്റെ സബ് ടോപ്പിക്കാണ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഈ ഇന്ത്യ ബയോഡൈവേഴ്സിറ്റി അവാർഡ് എന്ന് പറയുന്നത് ഈ ഒരു അവാർഡ് ഫങ്ഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു റെക്കമെൻറ്റേഷനിൽ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനും അസോസിയേറ്റഡ് ആണ് അതുകൊണ്ടാണ് ഐ ആറുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഇനി നമ്മൾ കോണ്ടെക്സ്റ്റിലേക്ക് തിരിച്ചു വരുമ്പം നമുക്കറിയാം കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ഉണ്ട് അല്ലേ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് റയോ എർത്ത് സമ്മിറ്റിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇതിൻ്റെ ലെവന്ത് മീറ്റിങ്ങിൽ ഇന്ത്യ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ആ ടൈമിലാണ് യു എൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഇത്തരത്തിലൊരു അവാർഡ് ഫങ്ഷൻ എന്ത് ചെയ്യുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സെറ്റപ്പ് ചെയ്യുന്നത് സോ രണ്ടായിരത്തി പന്ത്രണ്ടിൽ മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചെയ്ഞ്ചും ഒപ്പം തന്നെ ഈ ഒരു യു എൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഈ യു എൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഏജൻസീസ് എന്താണ് ഔട്ട്സൈഡ് ഇന്ത്യയിലെ ബ്രാഞ്ചസിനെ എല്ലാം കോർഡിനേറ്റ് ചെയ്യാനാണ് വരുന്നത് അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ലോഞ്ച് ചെയ്തതാണ് ഈ ഒരു ബയോഡൈവേഴ്സിറ്റി അവാർഡ് എന്ന് പറയുന്നത് ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞ കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയിൽ നൂറ്റി തൊണ്ണൂറ്റിയാറ് നേഷൻസ് റാട്ടിഫൈ ചെയ്തിട്ടുണ്ട് സോ ഇന്ത്യയും ഇതിൻ്റെ ഭാഗമാണ് അല്ലേ ഈ ഒരു കൺവെൻഷനിൽ ഇന്ത്യയും റാട്ടിഫൈ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യ രണ്ടായിരത്തി രണ്ടിൽ ബയോഡൈവേഴ്സിറ്റി ആക്ട് എനാക്ട് ചെയ്യുന്നത് ഈ ആക്ട് പ്രകാരമാണ് നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി ഓഫ് ഇന്ത്യ സെറ്റപ്പ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു ആക്ടിനെ പറ്റി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് ഈ ഒരു അവാർഡ് സെലക്ഷൻ പ്രോസസ്സിൽ മെയിൻ പങ്ക് വഹിക്കുന്നത് ഇനി ഈ അവാർഡ് അനൗൺസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് മെയ്യിലാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്വൻ്റി സെക്കൻഡ് മെയ് ആണ് ഇൻ്റർനാഷണൽ ഡേ ഫോർ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി കൺഫ്യൂസ്ഡ് ആവരുത് കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയുടെ പതിനൊന്നാമത്തെ മീറ്റിങ്ങിൽ യു എൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്തതാണ് ബയോ ഡൈവേഴ്സിറ്റി അവാർഡ് എന്ന് പറയുന്നത് ഈ അവാർഡ് സെലക്ഷൻ പ്രോസസ്സിൽ ഉൾപ്പെടുന്നതാണ് നാഷണൽ ബയോ ഡൈവേഴ്സിറ്റി അതോറിറ്റി ഓഫ് ഇന്ത്യ എല്ലാ വർഷവും മെയ് ഇരുപത്തിരണ്ടിന് ആണ് ഈ ഒരു അവാർഡ് അനൗൺസ് ചെയ്യുന്നത് ആ ദിവസം എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ഡേ ഫോർ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയാണ് നെക്സ്റ്റ് ആർട്ടിക്കിൾ ജി എസ് പേപ്പർ ത്രീ ഇന്റേണൽ സെക്യൂരിറ്റി റിലേറ്റഡ് ആർട്ടിക്കിൾ ആണ് ഇൻ അരുണാഞ്ചൽ വാർലോഡ് ഐസ് ഫ്രണ്ട്ലി റൈവൽ സ്പേസ് സോ കോണ്ടെക്സ്റ്റ് നോർത്ത് ഈസ്റ്റിലുള്ള ഇൻസർജൻറ് ഗ്രൂപ്പിനെ പറ്റിയാണ് എസ്പെഷ്യലി എൻ എസ് സി എൻ നാഷണൽ സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗാലാൻഡ് സോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പം തൊട്ടേ ഇത്തരത്തിലുള്ള ഇൻസർജൻറ് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു നാഗ നാഷണൽ കൗൺസിലെന്നായിരുന്നു അന്ന് അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് ഇതൊരു ലീഡിംഗ് പൊസിഷനിലേക്ക് വന്നത് ഇവരുടെ ഡിമാൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഗാലാൻഡിനെ ഇന്ത്യയിൽ നിന്ന് എന്ത് ചെയ്യണം സെപ്പറേറ്റ് ആക്കിയിട്ടൊരു പുതിയ രാജ്യമായിട്ട് മാറണം അതെന്ന് പറയുന്ന ഇപ്പം നാഗാലാൻഡിലെ ആ റീജ്യൻ മാത്രമല്ല മ്യാൻമാറിലുള്ള നെയ്ബറിങ് റീജ്യൻസ് ഒപ്പം തന്നെ ആസാമിലെ കുറച്ച് റീജിയൻസ് മണിപ്പൂരിലെ കുറേ റീജിയൻസ് അരുണാചൽ പ്രദേശിലെ കുറച്ച് റീജിയൻസ് ഇതെല്ലാം എന്ത് ചെയ്യണം ഇപ്പം മ്യാൻമാറിലുള്ള റീജിയൻസും ഉണ്ട് ഇന്ത്യയിലെ റീജിയൻസും ഉണ്ട് സോ മ്യാൻമാറിലെ റീജിയനും ഒപ്പം തന്നെ ഇന്ത്യയിലെ റീജിയനും ലിബറേറ്റ് ചെയ്തിട്ട് സെപ്പറേറ്റ് ഒരു ഇൻഡിപെൻഡൻ്റ് നേഷനായിട്ട് മാറണം ആ നേഷൻ്റെ പേരാണ് ഗ്രേറ്റർ നാഗാലിമ്പെന്ന് പറയുന്നത് സോ ഇതാണ് ഇവരുടെ ഡിമാൻഡ് എന്നാൽ ഇവർ ഇൻസർജൻറ്റ് ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തേലും ഗവൺമെൻറ് എന്തേലും തിരിച്ച് അവരെ ഡിഫെൻഡ് ചെയ്യുമില്ലേ അങ്ങനെ കുറച്ച് വീക്കെൻഡ് പീരീഡായപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഇതിനുള്ളിൽ കുറച്ച് മെമ്പേഴ്സ് എന്താണ് ഇന്ത്യയുമായിട്ട് ചേർന്നിട്ടൊരു പീസ് അക്കോഡിന് തയ്യാറായി അതാണ് ഷില്ലോങ് അക്കോഡെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഈ പീസ് അഗ്രിമെൻറ്റ് സൈൻ ചെയ്യാൻ തീരുമാനിച്ചത് എന്നാൽ ഗ്രൂപ്പിലുള്ള കുറച്ച് എക്സ്ട്രിമിസ്റ്റ് ലീഡേഴ്സ് ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഈയൊരു ഐഡിയോളജിക്കൽ ഡിഫറൻസ് ഉണ്ടായത് കൊണ്ട് തന്നെ ഈ എൻ എസ് സി എൻ സ്പ്ലിറ്റായി ഫസ്റ്റ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ എസ് സി എൻ ഐ എം എന്ന് പറയും ഐ എം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലീഡ് ചെയ്യുന്ന ലീഡേഴ്സിൻ്റെ പേരാണ് ഐസാക്കും മൊയ്വയും ഒപ്പം തന്നെ എൻ എസ് സി എൻ കെ ഉണ്ട് കെ മീൻസ് കാപ്ലാങ് എന്നാണ് കാപ്ലാങ് അദ്ദേഹമാണ് എസ് എസ് കാപ്ലാങ് ആണ് ഇതിനെ ലീഡ് ചെയ്യുന്നത് സോ ഇവർ രണ്ടുപേരും എന്ത് ചെയ്തു സെപ്പറേറ്റ് ഗ്രൂപ്പുകളായിട്ട് മാറി ഗവൺമെൻറ്റിനെ ആയിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി ഡിഫെൻഡ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഇവരുടെ ബേയ്സസ് എന്താണ് ഇപ്പം ഇന്ത്യൻ ആർമി നല്ല രീതിയിലാണ് ഇവരെ ഡിഫെൻഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവർ മ്യാൻമാറിലും ബംഗ്ലാദേശിലും ഒക്കെ തന്നെ ഇവരുടെ ബേസുകൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുമായിട്ടുള്ള തുടരെ തുടരെ ഉള്ള ഫൈറ്റിംഗിന്റെ ഫലമായിട്ട് ഈ എൻ എസ് സി എൻ ഐ എം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു സീസ് ഫയർ എഗ്രിമെന്റിൽ സൈൻ ചെയ്യാൻ തയ്യാറായിട്ടുണ്ടായിരുന്നു പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കാപ്ലാങ്ങും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സീസ് ഫയർ എഗ്രിമെന്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ അഗ്രിമെന്റിന് ശേഷം ഇവർ എന്ത് ചെയ്യുകയാണ് ഇതിലെ പ്രൊവിഷൻസ് വയലേറ്റ് ചെയ്യുമായിരുന്നു സോ നമ്മുടെ കൗണ്ടർ ഇൻസർജൻസി പ്രോഗ്രാംസിന് നമ്മൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീന ഗവൺമെന്റ് ആയിരുന്നു ആ ഒരു സപ്പോർട്ടിന്റെ ഫലമായിട്ട് ഈ ഐ എം ഫ്രാക്ഷനെ നമുക്ക് ഒരു തരത്തിൽ ഒഴിവാക്കാൻ പറ്റി അവരെ വീക്ക് ചെയ്യാൻ സാധിച്ചു അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ചിൽ ഹിസ്റ്റോറിക് നാഗ ഫ്രെയിംവർക്ക് വർക്ക് എഗ്രിമെൻറ്റ് കൊണ്ടുവന്നു ഇന്നത്തെ നാഗാലാൻഡ് ഗവർണറായിട്ടുള്ള ആർ എൻ രവി അന്ന് എന്ത് ചെയ്തത് ആ ഒരു എഗ്രിമെൻറ്റിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ഓഫീസറായിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഐ എം ഫ്രാക്ഷൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു എഗ്രിമെൻറ്റിലേക്ക് വന്നു അപ്പോൾ ഈ എഗ്രിമെൻ്റിൽ ഇവരുടെ ഡിമാൻഡ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് സെപ്പറേറ്റ് ഫ്ലാഗ് വേണം സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ വേണം സ്പെഷ്യൽ പ്രൊവിഷൻസ് വേണം തിരിച്ച് അവർ നമുക്ക് തരുന്ന ഓഫർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ യൂണിയനിൽ തന്നെ അവർ റിമൈൻഡ് ചെയ്യും ഒപ്പം തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ടേംസ് അനുസരിച്ച് തന്നെ ആയിരിക്കും ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതെന്ന് പക്ഷെ സെപ്പറേറ്റ് ഫ്ലാഗ് ഇങ്ങനത്തുള്ള കൺസെപ്റ്റ് ഒന്നും നമ്മുടെ ഗവൺമെൻറ്റിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു എന്നാൽ കാപ്ലാങ് കെ ഫ്രാക്ഷൻ എന്താണ് ഈ ഒരു എഗ്രിമെൻറ്റ് കംപ്ലീറ്റ്ലി റിജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഐ എം ഫ്രാക്ഷൻ എന്ത് ചെയ്തിട്ടുണ്ട് എഗ്രിമെൻറ്റിൽ ഗവൺമെൻറ്റുമായിട്ട് സംസാരിക്കാൻ വന്നിരുന്നു പക്ഷേ ഈ ഒരു കാപ്ലാങ് ഫ്രാക്ഷൻ എന്താണ് ഇത് എൻറ്റയർലി റിജക്റ്റ് ചെയ്യുകയും അവരെന്ത് ചെയ്യുക ഇമീഡിയറ്റ് ആയിട്ട് ഇന്ത്യയിൽ നിന്ന് അവരുടെ ആ ഒരു ബേസിനെ മ്യാൻമാറിലേക്ക് എന്ത് ചെയ്തു ഷിഫ്റ്റ് ചെയ്തു സോ ഇതിനെ കൗണ്ടർ ചെയ്യാൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തു മ്യാൻമാറിൽ ഇൻസൈഡിൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി ഒപ്പം തന്നെ എന്താണ് മ്യാൻമാറും ഇന്ത്യൻ ഗവൺമെൻറ്റും കൂടി ചേർന്നിട്ട് നോർത്ത് ഈസ്റ്റിലുള്ള ഇൻസർജൻ ഗ്രൂപ്പിനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ സൺറൈസ് എന്ന് പറയുന്നത് ഇനി നമ്മൾ കോണ്ടെക്സ്റ്റിലേക്ക് തിരിച്ചു വരാം കോൺടക്സ്റ്റിലേക്ക് വരുമ്പം നേരത്തെ പറഞ്ഞല്ലോ ഈ എൻ എസ് സി എൻ എന്ന് പറയുന്നത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു ഐ എമ്മും കെയും കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലീഡറായിട്ടുള്ള എസ് എസ് കാപ്ലാങ് അദ്ദേഹത്തിൻ്റെ പേരാണ് രണ്ടായിരത്തി പതിനേഴിൽ മരണപ്പെട്ടു ഇപ്പം ഈ ഒരു മരണത്തോട് കൂടി ആ ഒരു ലീഡറിൻ്റെ അഭാവം കൊണ്ട് എന്ത് ചെയ്തു അദ്ദേഹത്തിൻ്റെ നെഫ്യൂ ആണ് യുങ് ഓങ് എന്ന് പറയുന്നത് പക്ഷേ ഈ കാപ്ലാങ് ഗ്രൂപ്പിൽ നിൽക്കാൻ താൽപ്പര്യമില്ലാത്തതുകൊണ്ട് പുതിയൊരു ഗ്രൂപ്പിനെ ക്രിയേറ്റ് ചെയ്തു എൻ എസ് സി എൻ കെ വൈ എ കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാപ്ലാങ് തന്നെയാണ് വൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നെഫ്യൂൻ്റെ പേരാണ് യുങ് ഓങ് എന്ന് പറയും ഈ ഒരു ഗ്രൂപ്പിൻ്റെ നിലനിൽപ്പ് അല്ലെങ്കിൽ ഫണ്ടിങ് എങ്ങനെയാണ് ഇവരൊരു പാരലൽ ഗവൺമെൻറ് സ്റ്റാർട്ട് ചെയ്യും എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളുടെ കയ്യിൽ നിന്ന് ടാക്സുകൾ പിരിക്കും ബ്ലാക്ക് മെയിൽ ചെയ്യും അതായത് എന്താണ് ബിസിനസ് പേഴ്സൺസിനെ ആണെങ്കിലും അത്യാവശ്യം എക്കണോമിക്കലി നല്ല ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരിൽ നിന്ന് അവർ ടാക്സ് വാങ്ങാറുണ്ട് എക്സ്പ്ലോയിഡ് ചെയ്യാറുണ്ട് അങ്ങനെയാണ് ഇവരുടെ ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഒപ്പം തന്നെ നമുക്കൊരു ടെറിട്ടോറിയൽ ഡിവിഷൻ തന്നെ കാണാം ഈ എൻ എസ് ഇ എൻ എന്താണ് ഈ ഒരു ഇന്ത്യൻ ഗവൺമെൻറ്റുമായിട്ട് എഗ്രിമെൻറ്റിൽ വന്നെങ്കിലും ഈ ഒരു സെപ്പറേറ്റ് ഫ്ലാഗ് ഇങ്ങനെയുള്ള ഇവരുടെ ഡിമാൻഡൊന്നും ഇന്ത്യക്ക് അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് ആ ഒരു എഗ്രിമെൻ്റ് ഒരു ഫൈനൽ സ്റ്റേജിലേക്കൊന്നും പോയിട്ടില്ല സോ ഈ എൻ എസ് സി എൻ ഐ എൻ ഗ്രൂപ്പ് എന്താണ് അരുണാചൽ പ്രദേശിലും നാഗാലാൻഡിലെ കുറച്ച് പാർട്സിലുമൊക്കെയാണ് അവരുടെ ആ ഒരു ബേസുകൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് എന്നാൽ ഈ ഒരു എൻ എസ് സി എൻ കാപ്ലാങ് ഗ്രൂപ്പ് ആണെങ്കിൽ നാഗാലാൻഡിലും മ്യാൻമാർ റീജ്യൻസിലുമാണ് അവരുടെ ടെറിട്ടറി ഉള്ളത് അപ്പോൾ ഈ ഒരു ടെറിട്ടോറിയൽ ഡിവിഷൻ കാണാം അപ്പോൾ അവർ ടാക്സ് പിരിവാണെങ്കിൽ തന്നെ ഈ ഒരു ഡിവിഷൻ ക്രോസ് ചെയ്തിട്ട് ചെയ്യാറില്ല പക്ഷേ ഇവർക്കിടയിൽ കോൺഫ്ലിക്റ്റ് ഉണ്ട് അത് നമുക്ക് റീസെൻ്റ് ആയിട്ട് മനസ്സിലാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ഗ്രൂപ്പുകൾ ഒരു പീസ് എഗ്രിമെൻറ്റിൻ്റെ ഒരു അറ്റംപ്റ്റ് ഒപ്പം തന്നെ ഈ ഒരു ഓഫ് ഇന്ത്യ ആയിട്ടുള്ള ഐ ഫ്രാക്ഷൻസിന്റെ ആ ഒരു എഗ്രിമെന്റ് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു ഐ എം ഫ്രാക്ഷൻ എന്താണ് ഈ ഒരു എഗ്രിമെന്റോട് മുന്നോട്ട് പോവാൻ താല്പര്യം ഇല്ലാത്തത് ഓൾഡ് ഗ്രൂപ്പുമായിട്ട് എന്ത് ചെയ്യുക ഒരു മെർജിങ്ങിനുള്ള അറ്റംപ്റ്റും നടത്തുന്നുണ്ട് നെക്സ്റ്റ് ആർട്ടിക്കൾ ജി എസ് പേപ്പർ ത്രീ എൻവൺമെന്റ് ആൻഡ് എക്കോളജി റിലേറ്റഡ് ആർട്ടിക്കൾ ആണ് ദി മെനി ബെനിഫിറ്റ് ഓഫ് ആൻഡ് എക്കോടാക്സ് സോ കോൺടക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻവയോൺമെൻറ്റൽ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഫിസിക്കൽ റീഫോമിനെ പറ്റിയാണ് പറയുന്നത് ഈ റീഫോം വഴി എന്ത് ചെയ്യുക ഹെൽത്ത് സെക്ടറിലുള്ള ആ ഒരു എക്സ്പെൻഡിച്ചർ ഗവൺമെൻറ്റിന് കൂട്ടാം എന്നുള്ള ഒരു സജഷനുമായിട്ടാണ് ഈ ആട്ടുക്കൾ വരുന്നത് സോ നമുക്കറിയാം ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയ്ക്ക് നല്ല രീതിയിൽ ഫിസിക്കൽ ഡെഫിസിറ്റ് ഉണ്ട് ഫിനാൻഷ്യൽ ഇയർ ട്വൻറ്റി ട്വൻറ്റി വൺ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ജി ഡി പിയുടെ ഒമ്പത് പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ എക്കണോമിയിലേക്ക് എക്സ്പെൻഡീച്ചർ കൊണ്ടുവരാൻ പറ്റില്ല ഇത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം പാൻഡമിക് ടൈമിലും ലോക്ക്ഡൗണിലും ഒക്കെ നമ്മൾ എക്കണോമിയിൽ നല്ല രീതിയിൽ ഗവൺമെൻറ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റിമുലസ് ആയിട്ടുള്ള പാക്കേജസ് കൊടുത്തിട്ടുണ്ടായിരുന്നു സോ ഗവൺമെൻ്റ് എക്സ്പെൻഡിച്ചർ കൂടി പക്ഷേ ടാക്സ് റവന്യൂ കുറഞ്ഞു സോ ഗവൺമെൻ്റെ വരവ് കുറഞ്ഞു ചെലവ് കൂടി ഇതുകൊണ്ടാണ് എന്ത് ചെയ്തത് ഫിസിക്കൽ ഡെഫിസിറ്റിലേക്ക് പോയത് ഇപ്പോഴത്തെ നമ്മുടെ ഒരു ആവശ്യകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് ഹെൽത്ത് കെയറിൽ എക്സ്പെൻഡിച്ചറ് കൂട്ടണം പക്ഷെ നമ്മുടെ ഗവൺമെന്റ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ അത് സാധിക്കുകയില്ല സോ ഇതിനൊരു പരിഹാര മാർഗവുമായിട്ടാണ് ഈ ആർട്ടിക്കിൾ വന്നേക്കുന്നത് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എൻവയോൺമെന്റൽ ഫിസിക്കൽ റീഫോംസ് കൊണ്ടുവരണം അതായത് എൻവയോൺമെൻറ്റൽ ടാക്സ് അഥവാ എക്കോ ടാക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു അഡീഷണൽ റിസോഴ്സിനെ എന്ത് ചെയ്യുക ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറിന് വേണ്ടി ഉപയോഗിക്കുക ഒപ്പം തന്നെ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ടാക്സ് ആയതുകൊണ്ട് തന്നെ പൊല്യൂഷൻ കുറയ്ക്കാനും നമ്മളെ സഹായിക്കും സോ രണ്ട് യൂസസ് ആണ് ഉള്ളത് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ റിസോഴ്സസ് കൊണ്ടുവരാൻ പറ്റും സെക്കൻഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലൈമറ്റ് ആക്ഷൻ പ്ലാനിന് ഇതൊരു ഹെൽപ്പ് ആക്കും എന്തുകൊണ്ടാണ് ഹെൽത്ത് സെക്ടറിൽ നമ്മുടെ എക്സ്പെൻഡീച്ചർ കൂട്ടണം എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഡേറ്റ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡീച്ചർ ഉള്ളത് ഇന്ത്യയിലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ടോട്ടൽ പോപ്പുലേഷനിൽ പതിനേഴ് പോയിൻറ്റ് മുപ്പത്തി മൂന്ന് ശതമാനം പേരും അവരുടെ ടോട്ടൽ ഇൻകം തിൻ്റെ പത്ത് ശതമാനത്തിൽ കൂടുതൽ ഹെൽത്തിന് വേണ്ടി ചെലവഴിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഇതിൻ്റെ തന്നെ ഗ്ലോബൽ ആവറേജ് നോക്കുവാണെങ്കിൽ പന്ത്രണ്ട് പോയിൻറ്റ് ആറ് ഏഴാണ് അപ്പം ഇന്ത്യയുടെ ആ ഒരു പെർസെൻറ്റേജും ഗ്ലോബൽ ആവറേജും തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നും കാണുന്നില്ല സെക്കൻഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി ശതമാനത്തിൽ കൂടുതൽ എക്സ്പെൻഡിച്ചർ നടത്തുന്ന ആൾക്കാർ അത് ടോട്ടൽ പോപ്പുലേഷനിൽ മൂന്നേ പോയിൻ്റ് ഒമ്പത് ശതമാനം വരും അതായത് നമുക്കറിയാം ജനങ്ങളുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ പോക്കറ്റിൽ നിന്നാണ് അവർ എന്ത് ചെയ്യുന്നത് ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മെഡിക്കൽ ബിൽസ് കെട്ടുന്നത് അതുകൊണ്ട് തന്നെ എന്താണ് ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ നല്ല രീതിയിൽ കുറവാണ് അതുകൊണ്ട് തന്നെ പുവർട്ടിയിലേക്ക് എല്ലാവരും എത്താനുള്ള ചാൻസസും കൂടുതലാണ് കാരണം നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറും അത്ര ബെറ്റർ അല്ല ഒപ്പം തന്നെ എക്കണോമിക് സർവേയുടെ ആ ഒരു ആർഗ്യുമെൻറ്റ്സ് നോക്കുകയാൽ തന്നെയും നമ്മളിപ്പം വൺ പെർസെൻറ്റേജ് ഓഫ് ജി ഡി പി ആണ് ഹെൽത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് അത് ഒരു ടു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ടു ത്രീ പെർസെൻറ്റേജ് വരെ ഇൻക്രീസ് ചെയ്യണം ജി ഡി പിയുടെ അത്രയും പെർസെൻറ്റേജിലേക്ക് എത്തിക്കണം എന്നാണ് എക്കണോമിക് സർവേയും സജസ്റ്റ് ചെയ്യുന്നത് പക്ഷേ ഗവൺമെൻറ് എന്താണ് സ്ട്രെസ്സിലായതുകൊണ്ട് തന്നെ ഒരിക്കലും ഗവൺമെൻറ്റിൻ്റെ ഇത് എത്തിച്ചേരാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അതുകൊണ്ട് ഒരു ഇന്നോവേറ്റീവ് ആയിട്ടൊരു സൊല്യൂഷനാണ് എൻവയോൺമെൻറ്റൽ ടാക്സ് എന്ന് പറയുന്നത് പക്ഷേ ഇത് എത്രത്തോളം സക്സസ്ഫുൾ ആകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആർക്കിടെക്ചറിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്കറിയാം ഗ്രോത്തും എൻവയോൺമെൻ്റൽ ഡാമേജും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ആണല്ലേ അതായത് എപ്പോഴൊക്കെ നമ്മൾ ഗ്രോത്തിന് വേണ്ടി ശ്രമിക്കുന്നു അപ്പോഴൊക്കെ എൻവയോൺമെൻറ്റൽ ഡാമേജും ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസിനും ഒരു സയന്റിഫിക് ആയിട്ടുള്ള അസെസ്മെന്റ് നടത്തണം എന്നിട്ട് എത്രത്തോളം എൻവയോൺമെൻറ്റൽ ഡാമേജ് ക്രിയേറ്റ് ചെയ്യുന്നു നോക്കിയിട്ട് ഒരു സോഷ്യൽ കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യണം അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത് എൻവയോൺമെൻറ്റൽ ടാക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് ഒപ്പം തന്നെ എൻവയോൺമെന്റിന്റെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസ് ഉണ്ട് ചില ആക്ടിവിറ്റീസ് ഉണ്ട് അതിനൊക്കെ നമ്മൾ സബ്സിഡി കൊടുക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്തിട്ട് എൻവയോൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസിന് സബ്സിഡീസ് കൊടുക്കുക ഒപ്പം തന്നെ എക്സിസ്റ്റിംഗ് ലോ അല്ലെങ്കിൽ ടാക്സ് സിസ്റ്റത്തിന് ചെയ്യുക അതിന് ചേഞ്ചസ് വരുത്തുക അല്ലെങ്കിൽ പുതിയൊരു എൻവോൺമെൻറ്റൽ ടാക്സ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക അതിനെ ജി എസ് ടിയുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത കുറച്ചും കൂടി ബെറ്ററായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും എന്നാൽ എക്സ്പേർട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ടാക്സ് സിസ്റ്റം ഗ്രോത്തിനെ നെഗറ്റീവായിട്ടായിരിക്കും ബാധിക്കുന്നത് ഒപ്പം തന്നെ എന്താണ് സോഷ്യോ എക്കണോമിക് അജണ്ട മീറ്റ് ചെയ്യാനും പറ്റില്ല പക്ഷേ ഇതിന് എഗയിൻസ്റ്റ് ആയിട്ടാണ് ഇത് ഈ ഒരു ആർട്ടിക്കിൾ കൺക്ലൂഡ് ചെയ്യുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ യൂറോപ്യൻ റീജ്യൻ എടുക്കുവാണെങ്കിൽ ഇത്തരത്തിലുള്ള എൻവയറോമെൻറ്റൽ ടാക്സ് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് അത് ഷോ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലെ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റിനെയോ ഗ്രോത്തിനെയോ ഒന്നും അത് ബാധിച്ചിട്ടില്ല അല്ലെങ്കിൽ തന്നെ എന്താണ് ഇപ്പം എൻവയറോൺമെൻറ്റൽ ഡാമേജും ഗ്രോത്തിനെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് ഇതിൻ്റെ ഒരു ബാലൻസിങ് ആണ് നമുക്ക് വേണ്ടുന്നത് സോ ഇപ്പോഴത്തെ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ എക്കോ ടാക്സ് എന്ന് പറയുന്നതാണ് ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ എന്നാണ് ഈ ആർട്ടിക്കിൾ കൺക്ലൂഡ് ചെയ്യുന്നത്